നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിന്റെ ഇൻട്രോ പറയുന്നത് നമ്മുടെ കുഞ്ഞു ചേച്ചി ആട്ടോ. കുഞ്ഞു ചേച്ചി അതാണ്. അപ്പൊ ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ എവിടെ വരെ എത്തി നമ്മളെല്ലാവരും? ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല നമുക്ക്. സൗദി അറേബ്യയിലെയും മറ്റുള്ള രാജ്യങ്ങളെ പോലെ കളർഫുൾ ആയിട്ടൊന്നും കാണാനൊന്നുമില്ല, പുറത്തിറങ്ങിയിട്ടൊന്നും കാണാനില്ല. അപ്പൊ ഞങ്ങള് വീട്ടിനകത്ത് തന്നെ ചെറുതായിട്ട് അത് തട്ടിക്കൂട്ടി ക്രിസ്മസ് ട്രീയുടെ ചോട്ടിൽ നിന്ന് ഇരിക്കുകയാണ്. അപ്പൊ ആദ്യം പറഞ്ഞു നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. എനിക്കറിയില്ല എന്താ പറയാൻ പോണെന്ന്. എന്താണ് നിങ്ങളുടെ പ്ലാൻ? എന്താണ് കുഞ്ഞുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ, കുഞ്ഞു സാന്തയ്ക്ക് ലെറ്റർ ഒക്കെ എഴുതിയിരിക്കുകയാണ്. എന്തൊക്കെ എഴുതിയോ ഇതൊക്കെ കൊണ്ടുവരേണ്ടത് സാന്തയാണ്. നാളെ കൊണ്ടുവരുന്ന കാര്യം ഉറപ്പാണോ? ഒരു പക്ഷേ നമ്മുടെ ഈ വീഡിയോ സാന്ത കണ്ടാലും കാണും. സാന്ത അപ്പൊ കൊച്ചിനെ പറ്റിക്കരുത്, കുഞ്ഞുവിനുള്ള ഗിഫ്റ്റും ആയിട്ട് നാളെ വരണം. അതെ, ഈ വീഡിയോ എങ്ങാനും സാന്ത കാണുന്നുണ്ടെങ്കിൽ സാന്ത കമന്റ് ഒന്നും ചെയ്യണേ. കുഞ്ഞുവിന്റെ വീഡിയോ ഞങ്ങൾ കണ്ടു. ഓക്കെ, ചക്കീന്റെ വടിയും കൂലൊക്കെ ഇനി ഞങ്ങൾ വരും എന്നല്ല. ഒന്നും പ്ലാൻ ചെയ്തില്ല, അത് കാരണം തക്കുന് ആകെ കൂടെ ബ്ലാങ്ക് ആയിപ്പോയി. തക്കുന് എന്താ വേണ്ട പറഞ്ഞോ. ഞങ്ങൾക്ക് ടോയ് ലാപ്ടോപ്പാ വേണ്ട. അപ്പൊ കുഞ്ഞു ചേച്ചിക്ക് മാത്രം പോരാ. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഒരു ടോയ് ലാപ്ടോപ്പ് അല്ലേ നമുക്ക് നോക്കാം. നാളത്തെ കുഞ്ഞൂര് കൊണ്ടിരുന്ന ലാപ്ടോപ്പിന്റെ കൂടെ സാന്ത ഇതുകൂടി ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും അല്ലേ. ലാപ്ടോപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ സൗദി അറേബ്യയിൽ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ പറയാൻ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ആഘോഷം അല്ലാതെ പുറത്തിറങ്ങിട്ട് ഒരു കളർഫുൾ ആയിട്ട് ഒന്നും കാണാനില്ല അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നമ്മള് മറ്റുള്ളവരെ പോലൊക്കെ വ്ളോഗ് ചെയ്യാമായിരുന്നു. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ് വേണേ ഒരു കേക്കൊക്കെ വാങ്ങി മുറിക്കാം. അല്ല, നമ്മള് കേക്ക് വാങ്ങിയിട്ടില്ല, നമ്മൾ ചിലപ്പോ വാങ്ങി മുറിക്കും നാളെ. അപ്പൊ ഈ വീഡിയോ എടുക്കുന്ന 24-ാം തീയതി രാത്രിയിലാണ്. അപ്പൊ അല്ല, ഇച്ചെന്താ വേണ്ടത്? സാന്തയ്ക്ക് ലെറ്റർ എഴുതുവാണെങ്കിൽ എന്ത് വേണം കത്ത് എഴുതാം? എനിക്ക് പ്രത്യേകിച്ച് എന്താ വേണ്ട, എനിക്കൊരു BMW വേണം. BMW സാന്ത പൊതിഞ്ഞിപ്പൊ കൊണ്ടുതരും ഒരു കാറ്. അല്ല, സാന്ത അല്ല, സാന്തയ്ക്ക് ഇപ്പൊ കിട്ടാത്ത ഒന്നുമില്ലല്ലോ. നാളെ നാളെ നമ്മള് താഴോട്ട് ഇറങ്ങുമ്പോ അവിടെ നമ്മുടെ ബംഗുവിന്റെ വീടിന്റെ സർപ്രൈസ് അല്ലേ കുഞ്ഞു. അപ്പൊ നമുക്കൊരു സർപ്രൈസ് കൊടുത്താലോ. സർപ്രൈസോ കൊടുക്കാം കൊടുക്കാം. നമുക്ക് അപ്പൊ സർപ്രൈസ് കൊടുത്താലോ. റെഡിയാണോ? അപ്പക്ക് സർപ്രൈസോ? എനിക്ക് അപ്പോഴേ ഡൗട്ട് തോന്നിയായിരുന്നു. ഈ ക്യാമറ എടുത്ത് വെക്കി, ക്യാമറ എടുത്ത് വെക്കി വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു പണി പാളിയായിരുന്നു. പണി പാളാനൊന്നുമില്ല. എന്താടി ഡിക്ഷണറി? പറഞ്ഞില്ലല്ലോ. നോക്കെന്താണ് സംഭവിക്കും മനസ്സിലായി.
മനസ്സിൽ കരുതിണ്ടായിരുന്നു വാങ്ങണെന്ന്, പക്ഷെ നീ ഇത്ര പെട്ടെന്ന് വാങ്ങുന്നു. ഞാൻ മനസ്സിൽ കരുതി ഉണ്ടായിരുന്ന സാധനമായിരുന്നല്ലോ. അതെനിക്ക് അറിയാവുന്നോണ്ടാ ഞാൻ അത് തന്നെ മനസ്സിൽ. ഞാൻ ആക്ച്വലി ഈ ഒരു സാധനം വാങ്ങിക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ ബർത്ത്ഡേ ഒരു മാർച്ച് മാസത്തിലൊക്കെ ആവുമ്പോഴേക്കും വാങ്ങിക്കാന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഇതിപ്പോ എപ്പോ ലുലു പോയാലും ഈ അവിടെ പോയി നിന്ന് ഇങ്ങനെ 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 നോക്കുന്ന കണ്ടിട്ട് മേടിച്ചതാ. എനിക്കറിയില്ല കേട്ടോ അത് എത്ര എന്നമാത്രം നല്ലതാണ് നല്ലതാണോന്ന് അറിയത്തില്ല. നോക്ക്, ഇതിനെ കുറിച്ചൊന്നും നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. ഇതാട്ടോ കാണിക്കാൻ പറഞ്ഞു, സോറി, ഇതാട്ടോ എനിക്ക് തന്നത്. എനിക്കറിയാവുന്ന ഒരു വ്ളോഗറിന്റെ അടുത്ത്, ആ അവിടെ എനിക്കറിയാവുന്ന ഒരു വ്ളോഗറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു ഇതിന്റെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഗിംബലാണ്, നമ്മുടെ ഈ മൊബൈലൊക്കെ ഷേക്ക് ആവാണ്ടൊക്കെ വീടെടുക്കാൻ വേണ്ടിട്ടുള്ളതാണ്. ഞാൻ ഇപ്പോഴും മനസ്സിൽ കരുതാറുണ്ട് ഇത് വാങ്ങണമെന്ന്. അതെന്തായാലും എന്താ പറയുന്നത്, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇതാ കൊട്ടുപോയി, താഴ്ത്തു കൊട്ടിക്കോ. അപ്പൊ തിരിഞ്ഞു നിന്ന് കാണിക്ക. പിന്നെ അതിനകത്ത് വെച്ചേട്ടോ തക്കു. സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതിന്റെ കൂടെ പൗച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതിന്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് ചാനലിൽ വന്നിട്ടുണ്ടോ? പിന്നെ ഞാനായിട്ട് ഇങ്ങനെ എടുത്ത് പറയണ്ട, എനിക്ക് പെട്ടെന്ന് കണ്ടൊരു പെട്ടെന്ന് തുടങ്ങണ്ടേ എന്തൊക്കെ കാണിക്കണ്ടെന്ന്. എക്സാക്ട്ലി, ഇതുപോലെ കുറെ ഗുരുമാലികളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ഇത്, എങ്ങനെയാണ് സംഭവം എന്നൊന്നും എനിക്ക് അറിയത്തില്ല. സംഭവങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ ഇത് പെട്ടെന്ന് എന്റെ കയ്യിൽ കിട്ടിയപ്പോഴേ എനിക്കൊരു ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒട്ടിപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഇതിന്റെ ഒരു താങ്ക് യു. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് നമുക്ക് എന്താ ടോയ് ലാപ്ടോപ്പ് വരുന്നത് നോക്കി ഇരിക്കുക അല്ലേ തക്കു? അത് വാച്ചല്ല മുത്തേ, അത് അപ്പയുടെ ഫോണ്. ഇങ്ങനത്തെ കണക്ട് ചെയ്യുന്ന ഒരു സാധനം അതവിടെ വെച്ചേ, താഴെ പൊട്ടിക്കല്ലേ കേട്ടോ. ഓ അങ്ങനെ, അപ്പൊ ഇനി ഈ ഒരു രാത്രി കൂടി അല്ലേ ഉള്ളൂ, നാളെ കിട്ടൂലോ. അപ്പൊ നാളെ രാവിലെ, നാളെ രാവിലെയാണ് സാന്ത വരുന്നത്? രാത്രി കൊണ്ട് വെച്ചിട്ട് സാന്ത പോകും. ഇന്ന് രാത്രി, ഇന്ന് രാത്രി വെക്കുന്നാണ് പറഞ്ഞേക്കുന്നേ. അപ്പൊ ഇത് ശരിക്കൊരു എന്താ പറയാ, എനിക്കിത് മുതലായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് നഷ്ടം. ഓഫർ ഉണ്ടായിരുന്നു, ഓഫർ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയ ഉള്ളിൽ പോയപ്പോ അത് 599 അത്ര കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് വെച്ച് വീട്ടിലെടുക്കേണ്ട ഒരു മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ. എന്റെ ദൈവമേ, എന്തോ പറയാ, നാളെ പോയിട്ട് പുറത്ത് പോയി. അതൊക്കെ മനസ്സിലായി, ഈ വീഡിയോ ഇങ്ങനെ ലാഗ് ചെയ്ത് പോകും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അവസാനിപ്പിക്കാം. അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതലൊന്നും പറയാനില്ല. ശരിക്കും ഇവരുടെ പ്ലാനായിരുന്നു വീഡിയോ എടുക്കണത്. ഇതായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം, എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞത് കുഞ്ഞു സാന്തോന്റെ സാന്തയായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കണം പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. എന്തായാലും ഇതിന്റെ ഉള്ളിലുള്ള രഹസ്യം ഇതാണെന്നും, പിന്നെ കുഞ്ഞിന്റെ വിശേഷം സാന്ത റിപ്ലൈ ചെയ്യുമായിരിക്കും അല്ലേ? ചെയ്യില്ല, അല്ല നമ്മളിപ്പോ വീഡിയോ ഇട്ടാലേ സാന്ത കാണുള്ളൂ. സാന്റെ കാണുന്നുണ്ട്. അപ്പൊ സാന്റെ വന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോയും നമ്മൾ എടുക്കും.
അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, നമ്മുടെ മറ്റേ മഹാമാരി മറ്റൊരു കാര്യം പറയണം, ഒരു മഹാമാരികളൊക്കെ ഉണ്ട് പുറത്ത്. ഒരു പാട്ട് പാടില്ല നമുക്ക് എല്ലാരും കൂടിയിട്ട് ഒന്നിച്ച്? ജിംഗിൾ ബാ ജിംഗിൾ ബാ പാട് ില്ല ഞങ്ങളെ തെരുവ് കുറച്ച് സന്തോഷം അത്ര തന്നെ. ഓക്കെ, ഗുഡ് നൈറ്റ്. പാട്ട് കൊടുക്ക എഴുന്നിരുന്നത് ബൈ. എവിടെയാ? കാണുന്നില്ലല്ലോ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാ.